मान्य प्रेक्षक प्रणाम കഴിഞ്ഞൊരു ദിവസം ഷൊർണൂര് പോയ സമയത്ത് ഒരു വ്യക്തി ഒരു സംഭവം പറയുന്നു. അത് വളരെ സ്റ്റാൻഡേർഡുള്ള ഒരു സംഭവ വിവരണമൊന്നുമല്ല, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു സംഭവ വിവരണവുമല്ല. മറ്റൊരു കാര്യം പറയാൻ ഈ സംഭവം വിവരിക്കുന്നത് ഉത്തമമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ കേട്ട ആ വിവരണം നിങ്ങളോട് പറയുന്നത്. ഒരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ധാരാളം വ്യക്തികൾ വരുമ്പോൾ ഒരാൾ വന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ വ്യക്തികളോട് പറയും, അത്രയും നിങ്ങൾ എനിക്ക് ചോറ് വാങ്ങിത്തന്നാൽ ഞാൻ കഴിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഊണ് കഴിക്കാൻ വരുന്ന വ്യക്തിക്ക് ഇത് ഇയാൾ എന്താ പറയുന്നതെന്ന് പോലും മനസ്സിലാവില്ല, അവര് ശ്രദ്ധിക്കാറുമില്ല. വീണ്ടും ഇയാൾ ആവർത്തിക്കും, നിങ്ങളെനിക്ക് ഊണ് വാങ്ങിച്ചു തന്നാൽ ഞാൻ കഴിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന്. ഊണ് കഴിക്കാൻ വരുന്നവർക്കറിയാം ഇത് ഒരു തരത്തിലൊരു മാനസിക രോഗമാണ്. പൈസയുള്ള ചിലര് അയാൾക്ക് ചോറ് വാങ്ങിച്ചു കൊടുക്കും. ഇയാള് വീണ്ടും ആവർത്തിക്കുമത്രേ, ഇന്നലെ ഞാനൊരാളെ വെല്ലുവിളിച്ചു, അയാൾ വാങ്ങിച്ചു തന്ന ചോറ് ഞാൻ കഴിക്കുമോ ഇല്ലയോ എന്ന് അയാൾക്ക് സംശയമുണ്ടെങ്കിൽ തെളിയിക്കാമെന്ന്. അപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നും എനിക്ക് ഓരോരുത്തരും ചോറ് വാങ്ങിച്ചു തന്നു, ഞാൻ കഴിച്ചു, അങ്ങനെ എനിക്ക് ചോറ് വാങ്ങിച്ചു തന്നവര് തോറ്റു. വിചിത്രമായി തോന്നുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കഥ എന്ന് വിചാരിക്കാം. ഇതുപോലെയാണ് രണ്ട് വിഭാഗം ജനങ്ങൾ നിരന്തരം വെല്ലുവിളി ഏറ്റെടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏതോ ഒരു തരത്തിലുള്ള മാനസിക രോഗത്തിൻ്റെ പ്രതിഫലനത്തിലൂടെ വെല്ലുവിളിക്കാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ, വെല്ലുവിളി സ്വീകരിക്കാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു മനോരോഗിക്ക് കിട്ടുന്ന സന്തോഷമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു മണിക്കൂറോളം സമയം ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഫോണിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ശാസ്ത്ര പൈതൃകവും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും സദാചാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് 11 മണിക്ക് ആരംഭിച്ച ഫോണിംഗ് പരിപാടി 12 മണി വരെ ഇടയ്ക്ക് അഡ്വർടൈസ്മെന്റുകളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് അഗാധമായ ചോദ്യങ്ങളും സംശയങ്ങളും ദുരാചാരത്തെക്കുറിച്ചുള്ള കമന്റുകളും ധാരാളം പേര് വിളിച്ച് ചോദിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. ഒരാള് കണ്ണൂരിൽ നിന്നൊരാള്, അയാള് ഞാൻ പുനർജന്മത്തെ കുറിച്ച് കൊടുത്ത വിവരണം അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുനർജന്മത്തെക്കുറിച്ച് ഭാരതത്തിലെ ഋഷിവര്യന്മാരും ഭഗവത്ഗീതയും ഭാഗവതവും മഹാഭാരതവും തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലുള്ളവർ ചെയ്ത, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പുനർജന്മത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ റിസൾട്ട്. 125 വ്യക്തികളിൽ അവർ ചെയ്ത പഠനത്തിന്റെ റിസൾട്ട് ഇന്ന മാഗസീനിൽ പബ്ലിഷ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ
കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ, യുക്തിവാദിയാണ് അദ്ദേഹം, ബ്രയൻ എൽ വൈസ് എന്ന് പറയുന്ന ആ പ്രൊഫസർ ഇപ്പം മിയാമി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം പുനർജന്മത്തെക്കുറിച്ച് കാതറിൻ എന്ന പെൺകുട്ടിയുടെ 41 ജന്മങ്ങളെ ഡീറ്റെയിൽഡായിട്ട് വിവരിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകവും മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകവും എഴുതിയത് പൂർണ്ണമായിട്ടും വായിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആൾ ഇന്ത്യ റേഡിയോയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയുണ്ടായി. ആ മറുപടി തീരെ സഹിക്കാതെ ഈ കണ്ണൂരിൽ നിന്ന് വിളിച്ച മനുഷ്യൻ ചില നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ, ചിലപ്പോൾ സൗത്ത് ഇന്ത്യൻ ചാനലുകളിലും വാഗ്വാദം നടക്കുമ്പോൾ, ഡിസ്കഷൻ നടക്കുമ്പോൾ മറ്റാരെയും കൊണ്ട് സംസാരിപ്പിക്കാതെ ചിലര് നിരന്തരം സംസാരിക്കാറുണ്ട്. അവരെ കൊണ്ടത് നിർത്താൻ പോലും പറ്റാറില്ല, അവരെ നിർത്തിപ്പിക്കാൻ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിക്കും പറ്റാറില്ല. ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നു അല്ലെങ്കിൽ ജയിക്കണമെന്ന ധാരണയിലാണ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കണ്ണൂരിൽ നിന്ന് വിളിച്ച വ്യക്തിയോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ പരീക്ഷണമല്ല പറഞ്ഞത്, 70 മില്യൺ കോപ്പികൾ ചെലവായ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ എക്സ്പെരിമെന്റൽ പ്രൂഫാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല മറ്റാരും ആ പുസ്തകത്തിലെ കണ്ടന്റിനെ കുറിച്ച് നിരാകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ പണ്ഡിതർ പോലും അതിന് സംശയാസ്പദമാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും എക്സ്പെരിമെന്റ് തുടരുന്നു. ധാരാളം വ്യക്തികൾ അത് അംഗീകരിച്ചിട്ടുണ്ട്, എതിർത്തതായിട്ട് കണ്ടിട്ടുമില്ല എന്നെല്ലാം പറയുമ്പോഴും ഈ മനുഷ്യൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളെപ്പോലെയുള്ളവര് ഈ പുനർജന്മമുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും വേണ്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്, സവർണ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്, ആർ എസ് എസിന്റെ ചിന്താകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ നിരന്തരം ഒരു കാരണവശാലും നമ്മളെ പറയാൻ അനുവദിക്കാതെ, ഉത്തരം കൊടുക്കാൻ അനുവദിക്കാതെ, ചോദ്യം പോലും ചോദിക്കാതെ നേരെ കമന്റുകൾ പറഞ്ഞ് ഏതാണ്ട് കേട്ടവന്റെ മനസ്സിൽ ഒരു തമസ്കരിക്കുന്ന പ്രക്രിയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. യുക്തിവാദിയായ വിദേശത്തിലുള്ള ഇടതുപക്ഷ ചിന്താധാര വെച്ച് പുലർത്തുന്ന ബ്രയൻ വൈസിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഇന്നും ലഭ്യമായ ആ പുസ്തകത്തിലെ കണ്ടന്റ് പറയുമ്പോൾ പോലും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാത്ത കുറേ വ്യക്തികളെ ബുദ്ധിജീവികൾ എന്ന പേരില്, യുക്തിവാദികൾ എന്ന പേരില്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന പേരില്, പുരോഗമനവാദികൾ എന്ന പേരില് മനസ്സിൽ മുഴുവനും ഇരുട്ടും വിഷവും നിറച്ച് ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. യഹോവ പറഞ്ഞ മാതിരി ഉള്ളില് വിഷവും പുറത്ത് മാടപ്രാവിന്റെ ശാന്തതയുമായിട്ട് ഞാൻ നിങ്ങളെ പുറത്തേക്ക് അയക്കുന്നു എന്ന് ഒരു ബൈബിൾ വാക്കുണ്ട്, യഹോവയല്ല വേറൊരു ബൈബിൾ വാക്കുണ്ട്. ആ ഉള്ളിലെ വിഷവുമായിട്ട് ഞാൻ അറിയാത്തത് ഈ ലോക ജനത അറിയരുത്, ഞാൻ വിശ്വസിക്കാത്തത് ഈ ലോകത്തിൽ ആരും വിശ്വസിക്കരുത്, ഞാൻ അംഗീകരിക്കാത്തത് ഞാനും യുക്തിവാദികളും പുരോഗമനവാദികളും അംഗീകരിക്കാത്തത് നിങ്ങൾ ആരും അംഗീകരിക്കരുത്, ഞങ്ങൾ ഇന്ന് വരെ സ്വീകരിക്കാത്തത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഈ ലോകത്തിലെ ഏതിനെക്കുറിച്ചും അവസാനത്തെ വാക്ക് പറയാൻ യമധർമ്മരാജാവ് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന ഭൂതഗണങ്ങളാണ് ഞങ്ങൾ എന്ന രീതിയിൽ കുറേ യുക്തിവാദികൾ ഏതൊക്കെയോ രീതിയിൽ നടക്കുന്ന കാഴ്ച കാണുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, അനവധി ചെടികളുള്ളതിൽ ചൊറിഞ്ഞണം, ആനച്ചൊറിയൻ തുടങ്ങിയ
നീചമായിട്ടുള്ള ചെടികളുമുണ്ട്, കുറേ മൃഗങ്ങളുള്ള കൂട്ടത്തില് കഴുതപ്പുലിയെ പോലെയും കുറുക്കനെ പോലെയും ചെന്നായിയെ പോലെയുള്ള കുറേ മൃഗങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള മൃഗങ്ങൾ പല തരത്തിലുള്ള ചെടികളിൽ ചില ചെടികളാണ്, പല തരത്തിലുള്ള മൃഗങ്ങളിൽ ചില മൃഗങ്ങളാണ്, ഒരേ തരത്തിലുള്ള മനുഷ്യരില് ചില മനുഷ്യരാണ്. ഇവിടെ മനുഷ്യൻ എന്ന ഒറ്റ ജീവിയിലാണ് ഈ യുക്തിവാദികളും അതുപോലെ തന്നെ പുരോഗമനവാദികളും ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ഈ ഒഫൻസീവായിട്ട് നിന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കില്ല, ഏതൊക്കെയോ ഒരു തരത്തിലുള്ള ആന്തരിക അപകർഷതാബോധം ഇയാള് സംസാരിച്ചാൽ എന്റെ ഉപജീവന മാർഗം മുട്ടിപ്പോകുമല്ലോ എന്ന രീതിയിൽ വെല്ലുവിളിക്കാം. ഞാൻ ആ ഷൊർണൂര് കേട്ടതുപോലെ അവനവനെ പ്രൊജക്ട് ചെയ്യാനും അവനവന്റെ ഉപജീവനത്തിന് യുക്തിവാദി സംഘം ഉണ്ടാക്കി മെമ്പർഷിപ്പ് പിരിച്ച് സമ്മേളനം നടത്തി ജീവിക്കാനും വെല്ലുവിളിക്കാനാണ് ഈ കണ്ണൂരുകാരൻ എന്നെ വിളിച്ചത്. കോര് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, അയാൾ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ അല്ലെങ്കിൽ അദ്ദേഹം യുക്തിവാദം വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തൂടാ? ഈ റോട്ടിൽ കൂടെ കുരയ്ക്കുന്ന പട്ടിക്ക് ഉത്തരമായിക്കൊണ്ട് റോട്ടിൽ കൂടെ നടക്കുന്നവരൊക്കെ കുരയ്ക്കേണ്ടി വരിക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ആരെങ്കിലൊക്കെ 1 ലക്ഷമോ 2 ലക്ഷമോ രൂപ കൊടുത്ത് വെല്ലുവിളിച്ചാൽ ഈ 1 ലക്ഷമോ 2 ലക്ഷമോ രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെല്ലുവിളി സ്വീകരിക്കേണ്ടത്? ഇയാൾക്ക് തലയ്ക്കും സുഖമില്ലാത്ത മാതിരി നമ്മളും സുഖമില്ലാത്തവരെ പോലെ പെരുമാറണം? കുറേ വ്യക്തികളുണ്ട്, അവരുടെയൊക്കെ ധാരണ ആരെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ വെല്ലുവിളിച്ചാൽ നമ്മൾ റെയിൽവേ ടിക്കറ്റും എടുത്ത് അയാളുടെ അടുത്ത് പോയിട്ട് ആ വെല്ലുവിളി സ്വീകരിക്കണം. നമുക്ക് വേറെ ഒരു പണിയില്ലേ? എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇവരെയൊക്കെ വളർത്തിയ സംഘടനകളുടെ ആ പ്രശ്നം മുഴുവനും ഒരു വ്യക്തിയുടെ തലയിൽ കേന്ദ്രീകരിക്കുന്നതാണ് ഇത് പറ്റുന്നത്. എല്ലാവരും വെല്ലുവിളിക്കുന്നു, വെല്ലുവിളി നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ, എന്നിട്ട് തെളിയിച്ചൂടെ. നമുക്ക് എന്ത് വയറുവേദനയാണ് ഉള്ളത് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ? ഗതിയില്ല, 100 രൂപ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ 1000 രൂപ അയച്ചു കൊടുക്കാം, എങ്കിലെങ്കിലും സമൂഹത്തിന് നന്മ കിട്ടുമല്ലോ, മിണ്ടാതിരിക്കുമല്ലോ ഇവര്. അങ്ങനെയാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ ഷൊർണൂരിലെ കഥ ബാധകമാവുന്നത്. യഥാർത്ഥത്തില് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഊണ് കഴിക്കാൻ വരുന്നവരുടെ അടുത്ത് ചെന്നിട്ട് വഴിയെ കൂടെ പോകുന്നവർ നിങ്ങൾ ചോറ് എനിക്ക് വാങ്ങിച്ചു തന്നാൽ ഞാൻ കഴിക്കുകയോ ഇല്ലയോ എന്ന് വെല്ലുവിളിക്കാം എന്ന് അവനവനെ കുറിച്ച് തന്നെ പറയാം. എന്നിട്ട് അയാൾ ചോറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പറയാം, ഇന്നലെ ഞാൻ ഒരാളെ വെല്ലുവിളിച്ചു, അയാൾ എനിക്ക് ചോറ് വാങ്ങിച്ചെന്നു, ഞാനത് കഴിച്ചു, അയാൾ തോറ്റു എന്ന് പറയാൻ പാകത്തിന് കുറെ പേര് വരാം. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു വിവേകവും ഇല്ലാത്ത 100 കണക്കിന് മുസ്ലിം യുവാക്കള് എന്തൊക്കെയോ മാനസിക രോഗം ബാധിച്ചതുപോലെ സക്കീർ നായിക്കിന്റെ പുറകിൽ കൂടിയിട്ട് നിങ്ങൾക്ക് സക്കീർ നായിക്കിനെ വെല്ലുവിളിച്ചൂടെ, MM അക്ബറെ വെല്ലുവിളിച്ചൂടെ? പല പ്രാവശ്യം യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് വിവരിച്ചതാ. ഓരോരുത്തർ ഓരോ അബദ്ധമൊക്കെ വിളിച്ചു പറയുന്നതിന് വെല്ലുവിളിച്ചുകൊണ്ട് അയാളുടെ പുറകെ പോകേണ്ട ഏത് തലവേദനയാണ് നമുക്കുള്ളത്? അയാളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് അയാൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ വെറുതെ ഇരിക്കോ? കള്ളം വെറുതെ ഇരിക്കോ? പല കള്ളന്മാരെയും ജയിലിൽ നിന്ന് വിടുമ്പോൾ പിന്നെയും അവർ കള്ളത്തരം ചെയ്യുന്ന മാതിരി ഇയാൾ ജയിലിന് അകത്ത് തന്നെ ഇരിക്കുന്നവരെ പോലെയുള്ള ഒരു കള്ളൻ ഓരോ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്, നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവമുള്ളവരെ വെല്ലുവിളിച്ച് തോൽപ്പിക്കല് പച്ച മലയാളത്തിൽ പറഞ്ഞ വട്ടമുള്ളവന് മാത്രമേ പറ്റുള്ളൂ. എന്നാലും ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത കുറേ മുസ്ലിം യുവാക്കള് ഏതോ ഖുറാൻ മാത്രമാണ് ഈ ലോകത്തിലുള്ളത്, പ്രവാചകൻ പറഞ്ഞത് മാത്രമാണ് ഈ ലോകത്തിലുള്ളത്, അള്ളാഹു എന്ന വാക്ക് 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ്, അതിനു മുമ്പ് പ്രവാചകന്മാരുണ്ടായിരുന്നു, ആരുണ്ടെങ്കിൽ എനിക്കെന്താ? അള്ളാഹു എന്ന വാക്ക് 10000 വർഷമായിട്ട് അറേബ്യയിലുണ്ടെങ്കിൽ എനിക്കെന്ത് തലവേദനയുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് പോവാ. തനി തറ ലെവലിലുള്ള കമന്റുകളൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡുള്ള കമന്റുകളാണെന്ന് പറഞ്ഞ് ചില മുസ്ലിം യുവാക്കള് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും എന്താണെന്ന് അന്വേഷിക്കാതെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ഒരു ചളിപ്പും എന്തിനു വേണമെങ്കിലും വെല്ലുവിളിക്കാൻ ഇല്ലാത്തവരുമായ കുറേ പേര് ഈ കേരളത്തിലുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ കടൽക്ഷോഭവും ചിലപ്പോൾ വരൾച്ചയും
ചിലപ്പോൾ അമിതമായ മഴയും പെയ്യുന്നത് എന്നെനിക്ക് തമാശനെങ്കിലും തോന്നിയത് പറയണമെന്ന് തോന്നാറുണ്ട്. ഈ വെല്ലുവിളിക്ക എന്നുള്ളത് ഒരു തരത്തിലുള്ള രോഗമാണ്. ഈ ലോകത്തിൽ ആരെയും വെല്ലുവിളിച്ച് എന്ത് നേടാനാണ് അവനവൻ്റെ അഭിപ്രായങ്ങളും ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചതും പഠിച്ചതും നല്ല രീതിയിൽ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി ബുദ്ധിക്കും യുക്തിക്കും തോന്നുന്നതും വിവരിക്കുമ്പോൾ ഒരൊറ്റ വരി കൊണ്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അയാളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൂടാ, ഇയാളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൂടാ, ഇങ്ങനെ ആളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ഭ്രാന്തന്മാരുടെ മുമ്പിൽ ചിലപ്പോൾ തോന്നാറുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ജനങ്ങൾ ഉണ്ടാവുന്നത് ചിലപ്പോൾ നല്ലതാണെന്ന്. ചിലപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഒരു നല്ല റൂട്ടിൽ ഒന്നോ രണ്ടോ കുഴി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുഴി മൂടാൻ മാത്രമല്ല വീണ്ടും ടാർ ചെയ്യുന്നത്, ആ റോഡിനെ ഒന്നുകൂടി നീട്ടി വലിച്ചവർ ടാർ ചെയ്യും കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു കുഴിയുള്ളത് കൊണ്ട് റോഡ് മുഴുവൻ നന്നാവും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സ്കൂളിൽ ആക്സിഡൻറ്റ് പറ്റിയാൽ പിന്നെ സ്കൂളിലെ ബസ്സുകളെല്ലാം വെരിഫൈ ചെയ്യും. ആരെങ്കിലും സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്കും പുഴയെ ചാടിയാൽ ആ പുഴയുടെ വക്കിൽ മുഴുവനും പിന്നെ മതിൽ കെട്ടും. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആർക്കെങ്കിലും വയറിളകിയാൽ പിന്നെ എല്ലാ ഹോട്ടലിലും അവർ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് വെരിഫൈ ചെയ്യും. അപ്പം ചില തിന്മയുള്ള വ്യക്തികളുള്ളത് സമൂഹത്തിൽ നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ പ്രയോജനപ്പെടുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം യഹോവ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ പരബ്രഹ്മ ചൈതന്യം ഇതുപോലെയുള്ള വിശ്വാമിത്ര സൃഷ്ടികളെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് തോന്നാറുണ്ട്. നമ്മളോട് ഏത് ചോദ്യം ചോദിച്ചാലും അറിയാവുന്ന വിധത്തിൽ ഉത്തരം പറയാൻ സാധിക്കും. സാധിക്കുന്നതേ പറയാറുള്ളൂ, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയും. ഇത് ഒരക്ഷരം പോലും സംസാരിപ്പിക്കാതെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ മുട്ടുകുത്തിച്ചു എന്ന് പറയുന്ന രീതിയിൽ കുറേ ബുദ്ധിജീവികളും യുക്തിവാദികളും അത് ഉപയോഗിച്ച് സംഘടന ഉണ്ടാക്കി ഉപജീവനം നടത്തുന്നവരും പിന്നെ രാപ്പകൽ വർക്ക് ചെയ്തിട്ട് ക്ഷീണിക്കുമ്പോൾ യൂട്യൂബ് കണ്ടിട്ട് സക്കീർ നായിക്ക് പറയുന്നത് കേട്ട് ഹരം പിടിച്ച് തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുന്നവരുടെ ഈ കമൻറ്റുകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അല്ലയോ കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. യേശു ക്രിസ്തു പറഞ്ഞ അറിയാതെ പറഞ്ഞൊരു കാര്യമാണിത്. അത് ഇവർക്ക് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.